നമസ്കാരം. ഇക്കഴിഞ്ഞ ദീപാവലി ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തോടെ പ്രഖ്യാപിച്ചത് IS നേതാവ് അബൂബേക്കർ അൽ ബാഗ്ദാദിയുടെ മരണവാർത്തയാണ്. ഒരുപക്ഷെ ആധുനിക കാലത്ത് ലോകം കണ്ടതിൽ ഏറ്റവും കൂടുതൽ കൊടും ക്രൂരതകൾ മനുഷ്യരാശിയോട് ചെയ്ത മതഭ്രാന്തന്മാരുടെ ഒരു കൂട്ടമായിരുന്നു IS. ആ IS തലവനായിരുന്നു 48 വയസ്സുള്ള അബൂബേക്കർ അൽ ബാഗ്ദാദി എന്ന ഇറാഖി പൗരൻ. ഇറാഖിലെ സമാറ ഡിസ്ട്രിക്റ്റിലാണ്, സമാറ പ്രൊവിൻസിലാണ് ഇയാൾ ജനിച്ചത്. ഇസ്ലാമിക പ്രബോധകനും പ്രഭാഷകനും ഒക്കെ ആയിരുന്നു. 2003 വരെ ബാഗ്ദാദിലെ ഒരു മോസ്കിൽ ഇസ്ലാമിക പ്രഭാഷണവുമായി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഇയാൾ കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ് ലോകം ഭയപ്പെടുന്ന ഒരു ഭീകരവാദ നേതാവായി മാറിയത്. അതുകൊണ്ട് തന്നെ ഇയാൾ അമേരിക്കയുടെ ഭീകര പട്ടികയിൽ ഇല്ലാതാക്കേണ്ട ഭീകര നേതാക്കന്മാരുടെ പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു. ഏതാണ്ട് 2.5 കോടി $ ഇയാളുടെ തലയ്ക്ക് അമേരിക്ക വിലയിട്ടിരുന്നത്. ഏറെക്കാലമായി അമേരിക്ക ഇയാളെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇയാളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാത്തത് വലിയ പ്രശ്നമായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, മറ്റ് ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഇപ്പോൾ അബൂബേക്കർ അൽ ബാഗ്ദാദിക്ക് നേരെ നടന്ന ആക്രമണം, അത് വടക്ക് കിഴക്കൻ സിറിയയിലെ ഇയാളുടെ ഒളിത്താവളത്തിലാണ് അമേരിക്കൻ സേന ഇയാളെ ആക്രമിച്ച് വധിച്ചത്. അത് വളരെ പെട്ടെന്നുള്ള ഒരു ആക്രമണമൊന്നും ആയിരുന്നില്ല. ഈ ആക്രമണത്തെ സംബന്ധിച്ചും അൽ ബാഗ്ദാദിയെ സംബന്ധിച്ചും നിരവധി വിവരങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി അമേരിക്കൻ മാധ്യമങ്ങൾ, CIA, അമേരിക്കൻ ചാരസംഘടനയായ CIA സോഴ്സസിൽ നിന്ന്, ഏജൻസിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന ഏറെ വിവരങ്ങളുണ്ട്. ഈ വിവരങ്ങളനുസരിച്ച് കഴിഞ്ഞ 3.5 മാസമായി വടക്ക് കിഴക്കൻ പ്രവിശ്യയിലുള്ള, വടക്ക് കിഴക്കൻ സിറിയയിലുള്ള ഇയാളുടെ ഒളിത്താവളത്തിൽ അമേരിക്കൻ സേന കൃത്യമായ നിരീക്ഷണം നടത്തുകയായിരുന്നു. ആ ഭാഗത്തു നിന്ന് ഇയാൾ മാറി താമസിക്കാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്കൻ ഏജൻസിക്ക്, അമേരിക്കൻ സൈന്യത്തിന് വിവരം ലഭിച്ചിരുന്നു. അതുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് മാറുമ്പോൾ ഇയാളെ ആക്രമിച്ചില്ലാതാക്കാനായിരുന്നു അമേരിക്കയുടെ പദ്ധതി. പക്ഷേ എന്തോ മണത്തറിഞ്ഞിട്ടുണ്ട് എന്നതുപോലെ ഇയാൾ അവിടെ നിന്ന് മാറാൻ തയ്യാറായില്ല. ഇയാളോടൊപ്പം ഇയാൾ തൻ്റെ കുടുംബത്തെയും അതേപോലെ നിരവധി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സിവിലിയന്മാരെയും പാർപ്പിച്ചിരുന്നു. അതും ഈ ആക്രമണം തടയാൻ വേണ്ടിയിട്ടുള്ള ഇയാളുടെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മറുവശത്ത് ഈ ആക്രമണത്തിന് മുന്നോടിയായി കഴിഞ്ഞ ജൂലൈയിൽ തന്നെ ഇയാളുടെ കയ്യിൽ സന്ദേശങ്ങൾ എത്തിക്കുന്ന ഒരാളെയും അയാളുടെ ഭാര്യയെയും അമേരിക്കൻ സേന അറസ്റ്റ് ചെയ്തിരുന്നു, അമേരിക്കൻ ചാരസംഘടന അറസ്റ്റ് ചെയ്തിരുന്നു എന്ന സുപ്രധാന വിവരം കൂടി ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. അവരിൽ നിന്നാണ് ഇയാളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അമേരിക്കൻ ചാരസംഘടനയ്ക്കും അതേപോലെ സൈന്യത്തിനും ലഭിക്കുന്നത്. അവർ പെട്ടെന്ന് അപ്രത്യക്ഷമായതും അതേപോലെ മറ്റ് ചില സൂചനകളും ലഭിച്ചതുകൊണ്ടാവാം ഇയാൾ ഈ വടക്കു കിഴക്കൻ പ്രവിശ്യയിലുള്ള തൻ്റെ ഒളിത്താവളത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധിക നേരം ഇയാളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ആ ഓപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അമേരിക്കൻ സൈന്യം ഇപ്പോൾ പിന്മാറുകയാണ് ആ പ്രദേശങ്ങളിൽ നിന്ന്. അതുകൊണ്ട് ഒരു പിന്മാറ്റം ഒരിക്കൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊരു ആക്രമണം നടന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഇയാൾ ഒരു പേപ്പട്ടിയുടെ മരണമാണ് വരിച്ചത് എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് സത്യമായിരിക്കും. കാരണം സ്വന്തം ജീവനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആദിയുള്ള ഒരു ആളായിരുന്നു അബൂബേക്കർ അൽ ബാഗ്ദാദി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അയാൾ ആരെയും വിശ്വസിച്ചിരുന്നില്ല. സ്വന്തം കുടുംബാംഗങ്ങളെ ഒഴിച്ച്, വളരെ അടുത്ത ബന്ധുക്കളെ ഒഴിച്ച് വേറെ ആരെയും അയാൾ അടുപ്പിച്ചിരുന്നില്ല, വിശ്വസിച്ചിരുന്നുമില്ല. ഭാര്യയോടെയും മക്കളോടെയും ഒപ്പമാണ് അയാളെ മുഴുവൻ സമയവും കഴിഞ്ഞത്. മരിക്കുന്ന സമയത്തും അയാൾ ഒരു ഭാഗം അടഞ്ഞ ഒരു തുരങ്കത്തിലേക്ക് ഓടിക്കയറുകയായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. അമേരിക്കൻ സേനയും അതുതന്നെയാണ് പറയുന്നത്. ആ കയറുന്ന സമയത്തും ഇയാൾ തൻ്റെ 2-3 കുട്ടികളെയും വലിച്ചെടുത്തുകൊണ്ടാണ് പോയത്. ഒരുപക്ഷെ കുട്ടികൾ തന്നോടൊപ്പം ഉണ്ടെങ്കിൽ ആക്രമണം ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ചായിരിക്കണം അത് ചെയ്തതെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം അമേരിക്കൻ സേന തങ്ങളുടെ വേട്ട നായ്ക്കളോടൊപ്പമാണ് അവിടെ എത്തിയത്. വേട്ട നായ്ക്കളെ അമേരിക്കൻ സേന ഈ തുരങ്കത്തിലേക്ക് അഴിച്ചുവിടുകയായിരുന്നു. നായ്ക്കളുടെ ആക്രമണം ശക്തമായപ്പോഴാണ് ഇയാൾ സ്വയം ബോംബ് പൊട്ടി മരിച്ചത്. ഇയാളും മരിച്ചു, അയാളുടെ കൂടെ അയാൾ വലിച്ചെടുത്തുകൊണ്ട് പോയ 3 കുട്ടികളും
മരിക്കുകയും ചെയ്തു. ഇതിലെ ഒരു വേട്ടനായിക്കും അപകടം പറ്റിയിട്ടുണ്ട് എന്ന് ട്രംപ് തന്നെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം വേട്ടനായ്ക്കളുടെ ആക്രമണം സഹിക്കാനാവാതെയാണ് ഇയാൾ ഒരു പക്ഷേ സ്വയം ബോംബ് പൊട്ടിച്ചാവാൻ തീരുമാനിച്ചത് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും അയാൾ അർഹിക്കുന്ന ഒരു അന്ത്യം തന്നെയാണ് അയാൾക്കുണ്ടായതെന്ന് മറ്റുള്ളവർക്ക് ആശ്വസിക്കാം. പക്ഷേ ഒരു കാലത്ത് ലോകത്തിൻ്റെ തന്നെ മധ്യ ഗൾഫ് മേഖലയുടെ തന്നെ ഭൂപടം മാറ്റി എഴുതും എന്ന് ലോകം സംശയിച്ചിരുന്ന ഒരു സംഘടനയായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ്. ബ്രിട്ടൻ്റെ വലിപ്പമുള്ള ഒരു പ്രദേശം ഒരു സമയത്ത് അവർ നിയന്ത്രിച്ചിരുന്നു. സിറിയയുടെയും ഇറാഖിൻ്റെയും ഒക്കെ ഭൂവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശമായിരുന്നു ഇത്. അതിനെ ഒരു കാലിഫേറ്റായി, ഖലീഫയുടെ സാമ്രാജ്യമായി പ്രഖ്യാപിച്ച് സ്വയം ഖലീഫയായിട്ടാണ് ഇയാൾ പ്രഖ്യാപിച്ചത്. പലരും പറയുന്നുണ്ട് ഇയാൾ മത തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും തിരിഞ്ഞത് 2004 ഇയാളെ അമേരിക്ക അറസ്റ്റ് ചെയ്ത ശേഷമാണ്. തീർച്ചയായിട്ടും അല്ല, കാരണം ഇപ്പോൾ ഇയാളെക്കുറിച്ച് വരുന്ന വിവരമനുസരിച്ച് ഇയാൾ ചെറുപ്പകാലം മുതൽ തന്നെ അതിതീവ്ര മതവിശ്വാസമുള്ളയാളും മറ്റുള്ളവരോട് യാതൊരു സഹിഷ്ണുത കാണിക്കാത്ത ആളുമായിരുന്നു എന്നുള്ളതാണ്. തൻ്റെ കൂട്ടുകാർ സിഗരറ്റ് വലിക്കുന്നതോ ടാറ്റു ചെയ്യുന്നതോ ഒന്നും അയാൾക്കിഷ്ടമായിരുന്നില്ല. കളിയോടെയും ഒന്നും യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഫുട്ബോൾ കളിക്കാനൊന്നും ഇയാൾ പോകുമായിരുന്നില്ല എന്ന് മാത്രമല്ല, തൻ്റെ കൂട്ടുകാരൻ ഒരാൾ സിഗരറ്റ് വലിച്ചപ്പോൾ സിഗരറ്റിൻ്റെ മണം കൊണ്ട് നമ്മളുടെ ചുറ്റുമുള്ള മാലാഖമാർ ഇവിടെ നിന്ന് പോകും എന്നാണ് ഇയാൾ പറഞ്ഞതായി അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇയാൾ കടുത്ത മത തീവ്രവാദിയും അന്യമതസ്ഥരോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് വിദ്വേഷം പുലർത്തുന്ന ആളുമായിരുന്നു എന്നുള്ളതാണ്. ഇയാൾ കടുത്ത ഷിയ വിരോധി കൂടിയായിരുന്നു. യാസീദികളോട് IS ചെയ്തതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കടുത്ത ഷിയ വിരോധിയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇറാനോടെയും കടുത്ത വിരോധം ഇയാൾ വെച്ചു പുലർത്തിയിരുന്നു. എന്തായാലും ലോകത്തോട്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലോകത്തോട് അതിക്രൂരമായ ഒരു അധ്യായം ലോക ചരിത്രത്തിൽ രചിച്ച ഒരു സംഘടനയുടെ തലവനാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. പച്ചയ്ക്ക് മനുഷ്യനെ തീ കൊളുത്തുകയും കൂട്ടിലിട്ട് മനുഷ്യനെ മണ്ണെണ്ണയൊഴിച്ച് പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് അതിൻ്റെ ഫോട്ടോ എടുത്ത് അതിൻ്റെ വീഡിയോ എടുത്ത് അത് കാണുകയും, അതേപോലെ പാറ്റേൺ ടാങ്ക് T-55 എന്ന അമേരിക്കയുടെ ടാങ്ക് പിടിച്ചെടുത്ത ടാങ്ക് ഉപയോഗിച്ച് മനുഷ്യനെ ഇല്ലാതാക്കുകയും മനുഷ്യനെ അതിൻ്റെ മുകളിലൂടെ ടാങ്ക് കയറ്റി കൊല്ലുകയും, അങ്ങനെ അതിക്രൂരമായ നടപടികളിലൂടെയാണ് ഇയാൾ ശത്രുക്കളെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം വീഡിയോ എടുത്ത് കാണുന്ന ഒരു മാനസിക വൈകൃതത്തിനു കൂടി ഉടമയായിരുന്നു ഇയാൾ. നിരവധി സ്ത്രീകളെയാണ് ഇയാൾ ബലാത്സംഗം ചെയ്തത്, ഇയാളും ഇയാളുടെ കൂട്ടുകാരും. യാസീദി പെൺകുട്ടികളെ മാത്രമല്ല, എവിടൊക്കെ കടന്ന് എന്ന് ഏതൊക്കെ പ്രദേശം പിടിച്ചെടുത്തിട്ടുണ്ടോ ആ പ്രദേശത്തെ സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറി എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇയാളെ ഇപ്പോൾ ഇയാൾ കൊല്ലപ്പെട്ട ആ പ്രദേശത്ത് നിന്ന് തന്നെ അമേരിക്കൻ സൈന്യം 11 പെൺകുട്ടികളെയാണ് ഇയാൾ അടിമകളാക്കി തടവിൽ പാർപ്പിച്ചിരുന്ന 11 പെൺകുട്ടികളെയാണ് മോചിപ്പിച്ചത്. സ്വന്തം കുടുംബം ഒപ്പം താമസിക്കുമ്പോൾ തന്നെയാണ് ഇയാൾ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിരുന്നത്. ഒരു അമേരിക്കൻ അന്താരാഷ്ട്ര ഏജൻസിയുടെ ദുരിതാശ്വാസ പ്രവർത്തകയെ മാസങ്ങളോളം തടവിലിട്ട് ഇയാൾ പീഡിപ്പിച്ച കാര്യവും ഇയാൾ റേപ്പ് ചെയ്ത കാര്യവും ഇന്ന് ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇയാൾ അങ്ങനെ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഇയാളുടെ അനുയായികളും അതുതന്നെയാണ് ചെയ്തത്. പരസ്യമായി പെൺകുട്ടികളെ ചങ്ങലക്കിട്ട് റോഡരികിൽ അടിമക്കച്ചവടം നടത്തുന്ന ചിത്രം പോലും നമ്മൾ, യാസീദി പെൺകുട്ടികളെയാണ് അത് ചെയ്തത്, അതുപോലും നമ്മളെല്ലാവരും കണ്ട് ഞെട്ടിത്തെരിച്ചതാണ്. അങ്ങനെ ഒരു സംഘടനയുടെ തലവനെയാണ് ഇപ്പോൾ അമേരിക്ക ഇല്ലാതാക്കിയത്. തീർച്ചയായിട്ടും ആ പ്രദേശത്ത് മാത്രമല്ല, ലോക ജർമ്മനിയിലും ഫ്രാൻസിലും എന്തിന് ശ്രീലങ്കയിൽ പോലും ഭീകരാക്രമണം നടത്തിയ ഒരു സംഘടനയുടെ തലവനായിരുന്നു ഇയാൾ. അവസാനമായി വീഡിയോയിൽ വന്നതും കഴിഞ്ഞ ഈസ്റ്റർ ദിവസം 2019 ഏപ്രിൽ ഈസ്റ്റർ ദിവസം ശ്രീലങ്കയിൽ നടന്ന ബോംബാക്രമണങ്ങളുടെ ഉത്തരവാദിത്വം IS ഏറ്റെടുക്കുന്നു എന്ന് പറയാനും ബോംബാക്രമണം നടത്തിയവരെ അഭിനന്ദിക്കാനും വേണ്ടിയാണ് ഇയാൾ അവസാനമായി വീഡിയോയിൽ വന്നത്. അങ്ങനെ കൊടും ക്രൂരനായ ഒരു മനുഷ്യനാണ് ഇപ്പോൾ അമേരിക്കൻ സേനയുടെ കൈകളാൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനോട് ലോകരാഷ്ട്രങ്ങൾ, നിരവധി ലോകരാഷ്ട്രങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. എല്ലാവരും ആശ്വാസത്തിൻ്റെ ഭാഷയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. രണ്ട് പ്രതികരണങ്ങൾ പക്ഷേ അല്പം വ്യത്യസ്തമാണ്. ഒന്ന് തീർച്ചയായിട്ടും ഇറാൻ്റെ പ്രതികരണമാണ്. അൽ റാബി എന്ന ഇറാൻ ഗവൺമെൻറ്റിൻ്റെ സ്പോക്സ്മാൻ, ഗവൺമെൻറ്റിൻ്റെ വക്താവ് പറഞ്ഞത് അതിൽ വലിയ കാര്യമൊന്നുമില്ല, അൽ ബാഗ്ദാദി മരിച്ചു എന്നതിൽ നിങ്ങൾ വലിയ അഭിമാനം
കൊള്ളുന്ന കാര്യമൊന്നുമില്ല എന്നാണ് അമേരിക്കയോട് പറഞ്ഞത്. നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു വിഷ ജന്തുവിനെ നിങ്ങൾ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നാണ് ഇറാൻ പറഞ്ഞത്. അത് വളരെ കൃത്യമായ ഒരു ആരോപണമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന്. ഇറാൻ മാത്രമല്ല, നിരവധി സംഘടനകളും നിരവധി രാഷ്ട്രങ്ങളും പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ഒസാമ ബിൻ ലാദനെ പോലെ തന്നെ കുടം തുറന്ന് പുറത്തുവിട്ട ഒരു ദുർഭൂതമായിരുന്നു അബൂബേക്കർ അൽ ബാഗ്ദാദി എന്ന ഈ ഭീകരവാദ നേതാവ് എന്നുള്ള ആരോപണവും നിലനിൽക്കുന്നുണ്ട്. അതേപോലെ പാകിസ്ഥാൻ്റെ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. റഹ്മാൻ മാലിക് എന്ന മുൻ മന്ത്രിയുടെ പ്രതികരണമാണ്. അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ അബൂബേക്കർ അൽ ബാഗ്ദാദി കൊല്ലപ്പെട്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡൻ്റ് ട്രംപ് പറഞ്ഞത് ചിലപ്പോൾ തെറ്റാവാം എന്നുള്ള രീതിയിലാണ് റഹ്മാൻ മാലിക് പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഒരു കാര്യം കൂടി വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇതോടെ IS എന്ന ഭീകര സംഘടനയുടെ അന്ത്യമാകുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ്. തീർച്ചയായിട്ടും ഖലീഫ എന്ന നിലയിൽ IS ഒരു തലവൻ എന്നുള്ള നിലയിൽ ഒരു പകരക്കാരനെ കണ്ടെത്താൻ IS സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇസ്ലാമിക് സ്റ്റേറ്റിന് പഴയ പ്രഭാവമില്ല, നിയന്ത്രിക്കാൻ പ്രദേശങ്ങളില്ല. ഒരു സമയത്ത് മൊസൂള് പോലെ ഒരു വലിയ 1,200,000 ജനസംഖ്യയുള്ള ഒരു നഗരം തന്നെ കയ്യിലുണ്ടായിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന് ഇപ്പോൾ രാജ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു പകരക്കാരനെ കണ്ടെത്താൻ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകും. പക്ഷേ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന സംഘടനയുടെ ആശയം ഇതുകൊണ്ട് തീരും എന്ന് നമ്മൾ കരുതുന്നത് തെറ്റായിരിക്കും. അഫ്ഗാനിസ്ഥാനിൽ തന്നെ ഖൊറാസാൻ മേഖലയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്ന പേരിൽ മറ്റൊരു സംഘടന ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ വളരെ ശക്തമാണ് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും മറ്റും പറയുന്നത്. കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ആൾക്കാർ പോയിട്ടുള്ളത് ഈ ഖൊറാസാൻ മേഖലയിലാണ്. അപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്ന് പറയുന്നത് മറ്റൊരു സംഘടനയായിട്ട് തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും അബൂബേക്കർ അൽ ബാഗ്ദാദി പോയതോടുകൂടി ഇസ്ലാമിക് സ്റ്റേറ്റിനും ആഗോള ഭീകരതയ്ക്കും ഒരു വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതുകൊണ്ട് ആഗോള ഭീകരതയുടെ ഭീഷണി പൂർണ്ണമായി ഒഴിഞ്ഞുപോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുമില്ല. നമസ്കാരം.